മാറണ്ടവരില്ലേ മൂന്ന് സ്പാർക്കോ എന്നതല്ല കാരണം എല്ലാത്തിനും അത് ഒറ്റ സ്പാർക്ക് പോയിന്റേ വരത്തുള്ളൂ അത് മൂന്നെണ്ണം വരുന്നുണ്ട് കിട്ടാനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഹോഴ്സ് പവർ കൂടും അതുപോലെ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ പിസ്റ്റന്റെ ഇരിപ്പുണ്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ് എന്ത് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ തന്നെ ഇതേ നമ്മുടെ മോട്ടോ ടൂണേഴ്സിൽ വന്നിരിക്കുകയാണ് നമ്മുടെ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സർവീസിനായിട്ട് വണ്ടി പണിയാൻ ഒന്നുമില്ല എന്നിരുന്നാലും കഴിഞ്ഞവണ കൊണ്ടുവന്നപ്പം നമ്മുടെ സിമ്യാശാൻ പറഞ്ഞ കുറച്ച് കംപ്ലയിൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അതായത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫോർക്ക് ഓയിൽ ഒന്ന് മാറണം അതായത് നല്ല രീതിയിൽ ലൂസ് ആയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ അപ്പോൾ ഇവിടെ മെയിനായിട്ട് സൂപ്പർ ബൈക്കും കാര്യങ്ങളൊക്കെയാണ് സർവീസിന് വരുന്നത് ഹാർലി പറഞ്ഞ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു ഹൈസങ് ഇരിപ്പുണ്ട് ഒരുപാട് വണ്ടികളൊക്കെ ഇരിപ്പുണ്ട് സൂപ്പർ ബൈക്ക് ചിമ്മണിയായിട്ടിരിക്കുന്നു മൈ ഗാഡ് ഇതിൻ്റെ പിസ്റ്റൻ നമ്മുടെ ബ്രോ എന്നെ കാണിച്ചു തന്നായിരുന്നു പിസ്റ്റൻ പൊട്ടിത്ത് കണ്ട ഇതിൻ്റെ കോലം കണ്ട ഗൈസ് ചങ്ക് തകർന്നു വന്നു ഒരു വീത്തരി മോട്ടർ എന്നുള്ള നിലയ്ക്ക് ചങ്ക് തകർന്നു പോയേട്ടോ ഇതിൻ്റെ ഈ പിസ്റ്റൻ്റെ ഇരിപ്പ് കണ്ടിട്ട് പിസ്റ്റൻ വീത്തിരിയുടെ അതും യമഹയുടെയൊക്കെ ഒരു എൻജിൻ ഇത്രയധികം ഒരു എക്സ്പോസായെന്ന് പറയുന്ന മുമ്പ് തന്നെ നമുക്കൊരു വിഷമം വരുന്നുണ്ട് ഞെട്ടിപ്പോയി കേട്ടോ പിസ്റ്റൻ്റെ ഇരിപ്പുണ്ടോ ഈ വണ്ടിയുടെ ക്രാങ്കും ഗിയർ ബോക്സിൻ്റെയൊക്കെ ഒരു സംഭവങ്ങളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ വണ്ടിയിലെല്ലാവരും നല്ല നല്ല ഓയിൽ ഒഴിക്കുക എപ്പോഴും ഹൈ റെവിൽ ഓടിക്കാതിരിക്കുക അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ പൊട്ടാൻ നമുക്ക് നമ്മുടെ വണ്ടിയുടെ പരിപാടിയിലോട്ട് കിടക്കാം ബ്രോ പിന്നെ ഇത് നമ്മുടെ ഫ്യൂൽ പമ്പിന് എന്ത് പറ്റിയതായിരുന്നു വെള്ളം കയറി തുരുമ്പടിച്ചിട്ട് തുരുമ്പടിച്ച് പോയതല്ലേ ഇത് പെട്രോൾ പമ്പിൽ നിന്ന് വരുന്ന വെള്ളം ആയിരിക്കും ഇല്ലേ ഇത് നമുക്ക് ലെഡ് ചെയ്ത് നോക്കാം അല്ലേ ഇത് റെഡിയാക്കാൻ പറ്റുമോ ആ അല്ലേ സീമിയാഷാൻ്റെ എഫ് സി ഒന്ന് ഓടിച്ചു നോക്കട്ടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇരിക്കുന്നത് 180 കാർബ്യറേറ്ററാണ് കേട്ടോ 180 കാർബ്യറേറ്റർ വെച്ച വണ്ടി മിസ്സിംഗ് ഇല്ലെന്നാണ് പുള്ളി പറയുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടൊരു ദിവസം എൻ്റെ എഫ് സിക്കകത്ത് 180 കാർബ്യറേറ്റർ വെച്ചപ്പോൾ ഒരു രക്ഷയില്ലാത്ത മിസ്സിംഗ് ആയിരുന്നു അതായത് 4000 RPM താഴോട്ട് വണ്ടി ഓടിക്കുവാണെങ്കിൽ ഒരു 100 CC അല്ലെങ്കിൽ 80 CC പവർ മാത്രമേ കിട്ടുന്നുള്ളായിരുന്നു ഒരു വലുവില്ല പിന്നെയാണ് വണ്ടി കയറുന്നത് അപ്പം ഇത് പുള്ളി വെച്ചതാണ് പുള്ളി സ്വന്തമായിട്ട് പണിത് വെച്ചതാണ് അപ്പം നമുക്ക് നോക്കാം ഇതിന് മിസ്സിംഗ് ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു എഫ് സിയുടെ ഫീൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് 180 കാർബ്യറേറ്റർ വെച്ചാൽ എഫ് സിയുടെ ഫീൽ അങ്ങ് പോകുമെന്ന് ആ ഒരു പവറൊന്നും കിട്ടത്തില്ലെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് സംഭവം ആ ഒരു 180 ആ ഒരു റവ്വിങ് സംഭവത്തിന് മിസ്സിംഗ് ഒന്നുമില്ല കേട്ടോ നല്ല സ്മൂത്തായിട്ട് തന്നെ വണ്ടി കയറുന്നുണ്ട് അത്യാവശ്യം സിയുടെ കാർബ്യറേറ്ററുമായിട്ട് വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ വ്യത്യാസം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ആ ഒരു പവർ ഡെലിവറിയിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഓഹോ കൊള്ളാമല്ലോ ആ ഒരു എഫ് സിയുടെ ഒരു തനതായിട്ടുള്ള ഫീലില്ല എന്നിരുന്നാൽ വണ്ടി നല്ല രീതിയിൽ കയറുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് കയറുന്നുണ്ട് ആ ഒരു 180 ഒരു ത്രോട്ടിലിൻ്റെ സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത് എനിക്ക് ഏറെക്കുറെ ഒരു 180 കയറുന്ന പോലുള്ളൊരു ഫീൽ ആണ് 180 ഒരു പവർ ഡെലിവറിയൊക്കെ പോലെ ഫീൽ ചെയ്തു എത്ര എഫ് സിയുടെ കാർബ്യറേറ്റർ വെച്ചിട്ടും നിങ്ങളുടെ വണ്ടി റെഡിയാവുന്നില്ല എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ 180 കാർബ്യറേറ്റർ വയ്ക്കൂ മൈലേജ് ആസ്വദിക്കൂ തിരക്കേടില്ലാത്ത പെർഫോമൻസും കിട്ടും അപ്പം ഞാനും 180 കാർബ്യറേറ്റർ വെച്ചാലോ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് അപ്പം മൈലേജും കിട്ടുമല്ലോ വിലയും കുറവാണ് 2200 അങ്ങാണ്ടേ ഉള്ളൂ ആ ഒരു ടോർക്ക് ഉണ്ടല്ലോ അതായത് എഫ് സിയുടെ കാർബ്യറേറ്റർ വയ്ക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേക ഒരു ടോർക്ക് ഫീൽ ഉണ്ടല്ലോ ആ ടോർക്ക് ഫീൽ 180 കാർബ്യറേറ്റർ കിട്ടുന്നില്ല ഭയങ്കര സ്മൂത്തായിട്ടാണ് വണ്ടി കയറുന്നത് പക്ഷേ നമ്മുടെ ആ എഫ് സിയുടെ കാർബ്യറേറ്റർ വയ്ക്കുമ്പോൾ ഉള്ളൊരു ടോർക്ക് ഉണ്ടല്ലോ എല്ലാ ഗിയറിലൊരു അതില്ല പൾസർ കയറുന്ന പോലെ കയറുന്ന മിസ് വണ്ടി കയറുന്നുണ്ട് പക്ഷേ മിസ്സിങ്ങും ഇല്ല മൈലേജ് എത്ര കിട്ടുന്നുണ്ടോ 55 കിട്ടുമോ 58 കിട്ടുന്നുണ്ടല്ലേ ഓ അടിപൊളി അത് പൊളിച്ചോടിച്ചാലോ എഫ് സിക്ക് അത് പൊളിച്ചോടിച്ചാൽ കിട്ടത്തില്ല തീരെ എൻ്റെ വണ്ടിക്ക് അത് 23-25 പൊളിച്ചോടിച്ചാൽ കിട്ടത്തുള്ളൂ ഭയങ്കര സ്ലോ ആയിട്ട് ഓടി ഏഹ് നല്ല വിലയല്ലേ
60 കിട്ടൂലേ? ഓഹ്, ഞാൻ എഫ് സിക്ക് അത് പതുക്കെ പോട്ടെ, എനിക്ക് 45 കിട്ടിയുള്ളൂ. അത്ര കിട്ടുമല്ലേ? അത്രേ ഉള്ളില്ലേ വണ്ടിക്ക്? ആ ഫ്യൂൽ പമ്പ് എന്തായി ബ്രോ? ഫ്യൂൽ പമ്പ് എന്തായി? മാറേണ്ട വരില്ലേ? രക്ഷയില്ലേ? ഡാമേജ് ആയില്ലേ? അങ്ങോട്ട് പിടിക്കുന്നില്ലല്ലേ? ഓ, റെഡ് ആയില്ലേ? ഈ പെട്രോൾ പമ്പ് കാരണം ഒരു വെള്ളം കിടന്ന് ക്ലാവായതാ. അപ്പം ഫ്യൂൽ പമ്പിൻ്റെ കാര്യം അതൊക്കെയാണ്. ഫ്യൂൽ പമ്പ് എന്തെങ്കിലും നന്നാക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ മോട്ടിയൂളിൻ്റെ ഫോർക്കൂലാണ് ഒഴിക്കാൻ പോകുന്നത്. എനിക്ക് ആദ്യം ഒരു മണ്ടത്തരം പറ്റിയായിരുന്നു. ഞാൻ നമ്മുടെ ഓയിൽ സീൽ വെട്ടി, ഫ്രണ്ടിലത്തെ ഫോർക്കിൻ്റെ ഓയിൽ സീൽ വെട്ടിയപ്പോൾ ഞാൻ ഒരു സൈഡായിട്ട് മാറിയായിരുന്നു. അങ്ങനെ മാറരുത്. ആരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ടയർ വെട്ടിത്തേയും. അതുമാത്രമല്ല ഒരു കംഫേർട്ട് നമുക്ക് കിട്ടത്തില്ല ഒരു സൈഡായിട്ട് മാറിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്തവണ രണ്ട് സൈഡും ഫുള്ളങ്ങ് മാറുകയാണ്, ഫോർക്ക് ഓയിൽ. അതുപോലെ തന്നെ നമ്മുടെ വേറെ സ്പെഷ്യൽ സാധനമുണ്ട്, നമ്മുടെ ഉമാ റൈസിങ്. ഉമാ റൈസിങ്ങിൻ്റെ ഒരു സ്പാർക്ക് പ്ലഗ് ആണ് കേട്ടോ, ഇരിഡിയം, യുടെക് ഇരിഡിയം സ്പാർക്ക് പ്ലഗ്. അതായത് ഇതിനകത്ത് മൂന്ന് സ്പാർക്ക് വരും. അത് മൂന്ന് സ്പാർക്ക് വരുന്നത് കണ്ട. സാധാരണ എല്ലാത്തിനകത്ത് ഒറ്റ സ്പാർക്ക് പോയിൻ്റേ വരത്തുള്ളൂ. അത് മൂന്നെണ്ണം വരുന്നുണ്ട്. കിട്ടാനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോഴ്സ് പവർ കൂടും, അതുപോലെ തന്നെ നല്ല അത്യാവശ്യം കമ്പ്രഷൻ കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കുറച്ച് ഗുണങ്ങൾ നമ്മുടെ ഈ ഒരു സ്പാർക്ക് പ്ലഗിനുണ്ട്. ഇതിന് ഏകദേശം 1350 രൂപയാണ് വരുന്നത് കേട്ടോ. ആ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മുടെ ക്ലച്ച് ഡിസ്ക് മാഡ ജെന്യൻ സാധനമാണ്. അത് മാറുന്ന എങ്ങനെ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും ഓടാ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങാനുണ്ട്. ഫസ്റ്റിൽ തന്നെ എൻജിൻ ഓയിൽ മാറുമല്ലേ പറോ? എൻജിൻ ഓയിൽ അഴിച്ചു തന്നിട്ട് ഇത് തന്നെ വീണ്ടും നമുക്ക് ഒഴിക്കുമല്ലോ. അന്ന് നമ്മൾ മാറിയല്ലേ ഉള്ളൂ. 1000 കിലോമീറ്റർ പോലും ആയിട്ടില്ല. അപ്പം ക്ലച്ച് ഡിസ്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എൻജിൻ ഓയിലും കേരളക്ക് ജസ്റ്റ് ഒന്ന് ഡ്രെയിൻ ചെയ്യാണ്. പിന്നെ രണ്ടാമത് നമുക്ക് അതടുത്ത് ഒഴിക്കാം. ഇവിടെ അങ്ങോട്ട് മാറി പോയില്ല, വലിയ കുഴപ്പമില്ലല്ലേ. ഈ ഭാഗത്തല്ലേ ക്ലച്ച് വരുന്നത്? നമ്മൾ ഈ ഒരു ക്രാങ്ക് കേസില്ലേ, ക്രാങ്ക് കേസ് അഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു മൂന്ന് ബോൾട്ട് നമ്മളിപ്പോൾ അഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം വലിച്ചു കഴിഞ്ഞാൽ അതിന് വരും. നമ്മൾ മാറുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു ഡിസ്ക് അല്ലേ, സത്യം പറഞ്ഞാൽ ഡിസ്കും പ്ലേറ്റ്. ഡിസ്കും പ്ലേറ്റ് ഇത് മാറുമോ? ഏതൊക്കെയാണ് മാറുന്ന? കരുന്നുണ്ടല്ലേ. ഓ ശരിക്കും കരിഞ്ഞിരിക്കും കേട്ടോ. നമ്മുടെ ഇത് എന്തുകൊണ്ടാണ് ബ്രോ ഇത്ര പെട്ടെന്ന് ചോദിച്ചാൽ ഈ ക്ലച്ച് ഡിസ്ക് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത്? അമിതമായിട്ടുള്ള റാഷ് റൈഡിങ്ങും അത് ഇതൊക്കെ അല്ലേ. പിന്നെ ഈ നമ്മൾ ഈ വഴുത്ത് കളർ മാറിയിട്ട് മാറിയിട്ടുണ്ടല്ലേ. നമ്മൾ മെയിനായിട്ട് ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ട്രാഫിക്കിലൊക്കെ അതേ സമയത്തും പോകും. അങ്ങനെ നമ്മുടെ പുതിയ ക്ലച്ചിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അത് ഇട്ടിട്ടുണ്ട്. നമ്മളെ പഴയതാണ് കേട്ടോ ഈ കാണുന്നത്. വിമാനവും കാര്യങ്ങളൊക്കെ വന്നു മൊത്തം അകപ്പാട് ഫുള്ള് കരിഞ്ഞ് കളറൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നാറിൽ മെയിനായിട്ടും വണ്ടി ഓഫ് റോഡ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഓഫ് റോഡ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സ്പീഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലച്ച് ഡിസ്കിൻ്റെ പരിപാടി കയറൊക്കെ കഴിഞ്ഞു. ഇത്ര ഉള്ള ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ ക്ലച്ച് ഡിസ്ക് മാറുന്നത്. 10 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. നമ്മൾ അടിനോള് വെച്ചിട്ട് ഒരു 1000 കിലോമീറ്റർ അങ്ങോട്ട് ആവുന്നേ ഉള്ളൂ. പക്ഷേ ഒരു മില്ലി പോലും അകത്തുനിന്ന് കുറവ് കാണിച്ചിട്ടില്ലെന്നുള്ളതാണ് ഈ ഒരു ഓയിലിൻ്റെ പ്രത്യേകത. അത്യാവശ്യം നമ്മളറിയാലോ, അത്യാവശ്യം സ്പീഡിലും ബെൽക്കെല്ലാം ഓടിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഒരു മില്ലി പോലും കുറട്ടില്ല. കറക്റ്റ് ആ ഒരു ലിറ്റർ എന്നുള്ള അളവിൽ തന്നെ ഇപ്പോഴും ആ ഒരു ഓയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് അടിനോട് സംബന്ധിച്ച് നല്ലൊരു കാര്യം തന്നെയാണ്. സൂപ്പർ ഓയിലാണ് കേട്ടോ. ഇപ്പം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇറിഡിയം സ്പാർക്ക് പ്ലഗിൻ്റെ ഇത് മറ്റുള്ള ഇറിഡിയമായിട്ട് എന്താ ഡിഫറൻസ് എന്താ? ഇതിൻ്റെ മൂന്ന് ഇലക്ട്രോഡുണ്ട്. മൂന്ന് ഇലക്ട്രോഡ് മൂന്ന് ഇലക്ട്രോഡ് മൂന്നിടത്തുള്ള സ്പാർക്ക് വരും. അപ്പോൾ അതിൻ്റെ സിംഗിൾ ഇലക്ട്രോഡാണ്, സിംഗിളാണ് സ്പാർക്ക് വരുന്നത്. അത് ഈ മൂന്ന് പോർഷനിൽ കൂടെ സ്പാർക്ക് വരും. കുറച്ചുകൂടെ ഫ്യൂവൽ
എളുപ്പം കത്തുമില്ല. കുറച്ചുകൂടെ കംപ്രഷനും കൂടി നമുക്ക് കുറച്ച് പവർ കുറച്ചുകൂടെ മൈലേജ് നല്ല മൈലേജ് ആയിരിക്കും അല്ലേ. ഓൾറെഡി നമ്മുടെ വണ്ടിക്ക് ഒരു അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇട്ടാൽ കുഴപ്പമില്ലാത്തൊരു മൈലേജ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ ഇവിടെ നമ്മളിപ്പം ഒരു വണ്ടി ക്ലച്ച് ഇപ്പോൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എഞ്ചിൻ ഓയിലല്ലേ മെയിൻ ഘടകം. എഞ്ചിൻ ഓയിൽ. അപ്പോൾ അത് നമ്മളിപ്പോൾ എത്ര ഫുള്ളി സിന്തറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കിലോമീറ്റർ കഴിയുമ്പോൾ മാക്സിമം ഓഫ് മാറണം. അത് സിന്തറ്റിക് ഒഴിക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 6000 7000 കിലോമീറ്റർ. എന്നാലും നമ്മൾ നമ്മുടെ വണ്ടിക്ക് നല്ലതെന്ന് പറയുന്നത് ഒരു 6000 മാറാം. 6000 മാറിയാവില്ല. നമ്മൾ 10000 ഒന്നും ഒരിക്കലും ഓടിക്കരുത്. അപ്പോൾ നമ്മുടെ ഉമാ റൈസിങ്ങിൻ്റെ സ്പാർക്ക് പ്ലഗ് ഇട്ടതിന് ശേഷം ഉള്ള ആ ഒരു റിവ്യൂ എന്തൊക്കെയായാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ. അപ്പം ഉമാ റൈസിങ് ഈ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ റേറ്റ് 1350. അപ്പം ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടോ ടൂൺസിൽ വന്നാൽ മതി. ഇവിടെ അടുത്തുള്ള ആരെങ്കിലും കൊണ്ടുവാങ്ങി സംഭവം സെറ്റാക്കി തരും. കുറച്ച് എനിക്കൊന്ന് കുറച്ചും കൂടെ സെൽഫ് കൊട്ടുന്ന കൂടെ സ്റ്റാർട്ടായി ഫാസ്റ്റായി. ഇനി അടുത്തത് നമ്മുടെ ഫോർക്കൂല് മാറാൻ വേണ്ടി പോകണം. നിങ്ങൾ കണ്ടില്ലേ നല്ല രീതിയിൽ താന്ന് നടക്കുമല്ലേ. കാര്യം എനിക്ക് നല്ല രീതിയിൽ അടി ആ ഒരു അടി ഫീൽ ചെയ്യുന്നുണ്ട് ബ്രോ. കാര്യം നമ്മൾ ഒരു കട്ടറിൽ വീഴുമ്പോഴേ കയ്യിലോട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട് അത് മറ്റുള്ള ഇത്തിരി കൂടുതൽ. ഫസ്റ്റ് നമ്മുടെ ഫോർക്കൂല് എടുത്തിരിക്കുകയാണ്. ഇതിന് വെയിറ്റ് ഉണ്ടോ? അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ ഫ്രണ്ടിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ക്ലച്ച് ഡിസ്ക് മാറിയതുപോലെ തന്നെ സ്പാർക്കിളൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ഫോർക്ക് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ രണ്ട് മൂന്ന് കുറച്ച് പരിപാടികളാണ് ഉള്ളത്. അതായത് നമ്മുടെ ഡാംബർ ബുഷ് ഒന്ന് മാറുന്നുണ്ട്. നമ്മുടെ അല്ല നമ്മുടെ സ്പ്രോക്കറ്റ് നല്ല ആട്ട വരുന്ന നടന്നിങ്ങനെ. അതായത് വീൽ കറങ്ങാതെ നല്ല ലൂസായിരുന്നു സ്പ്രോക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാംബർ ബുഷ് ഞാനൊക്കെ ജസ്റ്റ് ഒന്ന് മാറുകയാണ്. പിന്നെ ക്ലച്ച് കേബിളും മാറുന്നുണ്ട്. ക്ലച്ച് കേബിൾ ഏറെക്കുറെ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ടയർ ഊരി എടുത്തിരിക്കുന്നത് കാണിച്ചു തരാം. ഒരു ചെറിയ ആട്ടം കണ്ടോ ഈ സ്പ്രോക്കറ്റിൻ്റെ. അത് ഡാംബർ പോയിൻ്റ് അല്ലേ. അതുകൊണ്ട് നല്ല ആട്ടം ഉണ്ടത്. ഇവിടെ തേയ്മാനം വരുന്നില്ലേ. ഫുള്ള് തേയ്മാനം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഡാംബർ ബുഷിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. കണ്ടാ ഫുൾ തേയ്മാനമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്ര ആട്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. നമുക്കല്ലാതെ ഇതിപ്പോൾ ഡാംബർ ബുഷ് മാറാതെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പീസ് വല്ലതും സെറ്റ് ചെയ്ത് അത്ര വിലയില്ല. അതിൻ്റെ ആവശ്യമില്ല. അടുത്തേ ഉള്ളൂ. അത്ര ഉള്ളില്ലേ. എങ്ങനെ ഇരുന്ന സ്പ്രോക്കറ്റാ നോക്കിയ കേസ് 48 TX ഇവിടെ കൊടുത്തിട്ടുണ്ട്. 48 പല്ലാണ് വണ്ടിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. MD കണ്ട 52 ആ ഒരു റേഞ്ച് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി. മെയിനായിട്ടും നമ്മുടെ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ സൈഡ് ബാക്കിലൊക്കെ ആയിട്ട് കുറേ അഴുക്കും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അത് നീക്കാത്തതുകൊണ്ടാണ് ഈ ഒരു ചെയിൻ നോസും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്നത്. അപ്പം പുതിയ ഡാംബർ ബുഷൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ക്ലച്ച് കേബിള് മാറി, ക്ലച്ച് ലിവറും മാറി, എല്ലാം ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം കിറ്റ് എടുത്ത് എഴുതി നമ്മുടെ വണ്ടിക്കകത്ത് വെക്കണം. അത് മാത്രമല്ല പരിപാടി. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. അപ്പം നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓടിച്ചിട്ട് ഞാൻ പറയാൻ ബാക്കി. ബ്രോ ഓടിച്ച് കുറേ ബസ് ഓടിച്ചത് എങ്ങനെയുണ്ട്? ഓടിച്ചിട്ട് സെറ്റല്ലേ. പിന്നെ ആപ്പാടെ ഒരു പറയാനുള്ളത് മറ്റേ ആ നമ്മൾ വൺ സൈഡ് മാറേണ്ട ഒരു പ്രശ്നമില്ലേ. തേഞ്ഞ് പോരുണ്ട്. അത് അങ്ങനെ കിടന്നുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ലായിരുന്നു. ഡിഫറൻസ് അറിയാൻ പറ്റുന്നത് ഇപ്പോൾ ടയറോടെ മാറിയാൽ മതി. ഫുള്ള് സെറ്റ് ആകും നേരം. പോടെ ഓക്കെ ബ്രോ. അപ്പം വണ്ടിയുടെ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും പണിയോ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതാ മോട്ടോ ടൂൺസിൽ വന്നാൽ മതി. എല്ലാം സെറ്റാക്കി തരും. നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം പോടെ ബ്രോ. ശരിയാണോ? ഓ ഗിയർ പക്ക കേട്ടോ. ഗിയർ നല്ല സ്മൂത്തായിട്ടുണ്ട്. അടിപൊളി കേട്ടോ. മറ്റേ വണ്ടി എടുത്തണം തൊട്ട് ഞാൻ ഈ വണ്ടിയെ പറ്റി പറയുന്ന ഒരു കംപ്ലൈൻറ്റ് ഗിയർ ബോക്സിൻ്റെ കംപ്ലൈൻ്റ് അല്ല, ഒരു ടൈറ്റ് ആയിരുന്നു. ആ ഒരു ടൈറ്റ്നെസ് മാറി നല്ല സ്മൂത്തായിട്ടോ. ആ ക്ലച്ച് ഡിസ്ക് മാറിയപ്പോഴത്തേക്കും നല്ല രസമായിട്ടുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ ടയറിൻ്റെ ഒരു സീൻ നന്നായിട്ട് എനിക്ക് അറിയുന്നുണ്ട്. ആരും ദയവ് ചെയ്ത് ഒരു ഒരെണ്ണമായിട്ട് മാറാൻ നിൽക്കരുത്. നമ്മുടെ
അതെൻ്റെ അറിവില്ലായ്മ സമയത്ത് ഞാൻ ചെയ്തു പോയതാണ്. അപ്പോൾ അങ്ങനെ ആരും ചെയ്യരുത്. നമ്മുടെ ടയറ് വൺ സൈഡ് തേഞ്ഞു പോവും. അപ്പോൾ അത് ഇപ്പോൾ രണ്ട് സൈഡും കറക്റ്റായിട്ട് മാറിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. ഓ, വണ്ടി നന്നായിട്ട്. പക്ഷേ ക്ലച്ച് ഡിസ്കിന് നേരത്തെ അധികം കംപ്ലൈൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഡിഫറൻ്റായിട്ട് എനിക്ക് പെട്ടെന്ന് എടുത്തറിയുന്നില്ല. എന്നിരുന്നാലും ഒരു പുതിയ വണ്ടി ഓടിക്കുന്ന നല്ലൊരു ഫീല് വണ്ടിയുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ നമ്മുടെ വണ്ടിയെ നന്നായിട്ട് സൂക്ഷിക്കുക, നമ്മളെ ആ വണ്ടിയെ നന്നായിട്ട് സ്നേഹിക്കുക, അപ്പം വണ്ടി നമ്മളെ തിരിച്ചും സ്നേഹിക്കും. നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുറ്റമായിട്ട് എന്തെങ്കിലും വണ്ടിക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വണ്ടി തിരിച്ച് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും. അതിപ്പോൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഏത് ബ്രാൻഡാണെന്നുണ്ടെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം തോന്നാം, അതായത് ഞാനും വർക്ക്ഷോപ്പിൽ എപ്പോഴും അങ്ങ് കിടക്കുവാണോ, വർക്ക്ഷോപ്പിൽ എന്നും കൊന്നും വണ്ടിക്ക് പണിയാണോ, വണ്ടി ഞാൻ സൂക്ഷിക്കത്തില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കുമായിരിക്കാം. അപ്പം ഞാൻ എന്തൊക്കെ എൻ്റെ വണ്ടി കാണിച്ചെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ വണ്ടി എത്രയും പെട്ടെന്ന് കൊണ്ട് തന്നെ പണിഞ്ഞ് റെഡിയാക്കി കണ്ടീഷനാക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. കാര്യം നമ്മൾ ആ ഒരു വണ്ടി ഈ ഒരു വണ്ടിയായിട്ട് എനിക്ക് അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ളത്, എന്ത് പണി വന്നാലും ഞാൻ പെട്ടെന്ന് കൊണ്ട് പണി റെഡിയാക്കും. അപ്പോൾ അല്ലാതെ ചുമ്മാ ചുമ്മാ കേടാക്കുന്നതൊന്നുമല്ല. വണ്ടിയാകുമ്പോൾ പണി വരും, ചില്ലറ ചില്ലറ പണി വരും. പ്രത്യേകിച്ച് എൻ്റെ വണ്ടി ഒരു 23,000 കിലോമീറ്റർ ആയി. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള മെയിൻ്റനൻസ് ഉണ്ട്, അതൊക്കെ കൊണ്ട് പണിയുന്നതെന്ന് മാത്രം. ഒരു ഡെയിലി ലൈഫായതുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കുന്നു ഒരു വ്ളോഗിങ്. അപ്പോൾ എനിവേ, അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വണ്ടി എന്നും നമ്മൾ സൂക്ഷിക്കുക, അത് മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. കാര്യം വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് പോലെയാണ്, നമ്മുടെ കൂടെ എപ്പോഴും കാണും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എനിവേ, ഈ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാലും ഉപകാരപ്രദമാകും. അപ്പോൾ അങ്ങനെ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കയറി ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഇപ്പോൾ RPM-ന്റെ കൂടെ സ്പീഡും കയറുന്നുണ്ട്.